യോഹന്നാൻ എന്ന പേര് ബൈബിൾ പഴയ നിയമത്തിലുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പേര് BC 400 യൂസ് ചെയ്തതായി വെബ്സൈറ്റ് പറയുന്നു. എന്നാൽ ഖുർആൻ പറയുന്നു യഹ്യ എന്ന പേര് മുമ്പ് ഉപയോഗിച്ചിട്ടില്ലെന്ന്. ഇത് വ്യക്തമായ അബദ്ധമല്ലേ? പരിശുദ്ധ ഖുർആനിൽ 19-ാം അധ്യായം സൂറത്ത് മറിയമിൽ 7-ാമത്തെ വചനത്തിൽ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറയുമ്പോൾ വലൻ നജാൽ ലഹു മിൻ ഖബിലി സമിയ എന്ന് പറയുന്നുണ്ട്. അഥവാ ആ പേര് മുൻപ് ആരും തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ബൈബിൾ പഴയ നിയമം വായിച്ചാൽ BC 400 മുതൽക്ക് തന്നെ യോഹന്നാൻ എന്ന പേര് കാണാൻ കഴിയും. ഇത് വ്യക്തമായ അബദ്ധമല്ലേ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? പരിശുദ്ധ ഖുർആനിൽ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേര് മുൻപ് ആർക്കും മുട്ടിട്ടില്ല, മുമ്പ് ആരും വിളിച്ചിട്ടില്ല, അത്തരം പേര് മറ്റാർക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ലം നജാൽ ലഹു മിൻ ഖബ്ലു സമിയ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം. എന്നാൽ ബൈബിൾ പഴയ നിയമത്തിൽ യോഹന്നാൻ എന്നുള്ള പേര് ഒരുപാട് ആളുകൾക്കുണ്ട്. യഹ്യ എന്നത് യോഹന്നാൻ സ്നാപകൻ്റെ പേരാണ് എന്നത് പരിശുദ്ധ ഖുർആൻ വായിച്ചാൽ, ബൈബിളിലെ അതിന് തതുല്യമായ കഥകൾ വായിച്ചാൽ മനസ്സിലാകും. എന്നാൽ ഇത് ഖുർആനിൽ അബദ്ധം പറ്റിയതാണോ? പരിശോധിക്കേണ്ടതാണ്. ബൈബിളിൽ പലർക്കും, പ്രധാനികളല്ലാത്ത പലർക്കും ആ പേരുണ്ട് എന്നത് ശരിയാണ്. ഇത് വച്ചിട്ട് ഓറിയൻ്റലിസ്റ്റ് ക്രിസ്ത്യൻ മിഷണറി വിമർശകന്മാർ വളരെ രസകരമായൊരു വാദം ഉന്നയിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഈ പേര് ഇങ്ങനെ പറയാൻ കാരണം മുഹമ്മദ് നബിക്ക് യോഹന്നാൻ എന്ന പേര് കേട്ടപ്പോൾ അതൊരു പുതിയ പേരാൻ തോന്നി. കാരണം ബൈബിൾ പഴയ നിയമത്തിലെ യോഹന്നാന്മാരൊന്നും അത്ര പ്രധാനപ്പെട്ട വ്യക്തികളല്ല. യോഹന്നാൻ സ്നാപകൻ മാത്രമാണ് ബൈബിൾ പ്രകാരം ഒരു പ്രധാന വ്യക്തിയുള്ളത്. അപ്പോൾ പഴയ നിയമത്തിലെ യോഹന്നാന്മാരൊന്നും പ്രധാന വ്യക്തികളല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ബൈബിൾ വായിച്ചതല്ലോ, മുഹമ്മദ് നബിക്ക് ബൈബിളിലെ കഥകൾ പലരും പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ആ കഥകൾ പറഞ്ഞു കൊടുത്ത ആളുകളൊന്നും തന്നെ ഈ യോഹന്നാനെക്കുറിച്ച് ബൈബിൾ പഴയ നിയമത്തിലെ യോഹന്നാന്മാരെ പറ്റി മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പേര് കണ്ടപ്പോൾ പുതിയ പേരാൻ തോന്നി. അദ്ദേഹം അങ്ങനെ മിൻ ഖബ്ലു സമിയ എന്ന് പറഞ്ഞു, ലം നജാൽ മിൻ ഖബ്ലി സമിയ എന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് നബിക്ക് പറ്റിയൊരു അബദ്ധമാണിത് എന്നാണ്. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിക്കല്ല, ഈ വിമർശകർക്കാണ് അബദ്ധം പറ്റിയത് എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് പരിശോധിച്ചു വെക്കാം. സത്യത്തിൽ യഹ്യയും യോഹന്നാനും രണ്ട് ശബ്ദങ്ങളാണ്. പഠിക്കേണ്ട വിഷയം കേവലം പരിഭാഷ മാത്രം വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനെ വിമർശിക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. പഠിച്ചു നോക്കുക, യോഹന്നാൻ ഒരു ശുദ്ധ ഹീബ്രു പദമാണ്. യോ ഹനാന, യോ എന്ന് പറഞ്ഞാൽ യഹോവയുടെ ഷോർട്ട് ഫോമാണ്. ഹനാൻ എന്ന് പറഞ്ഞാൽ അനുകമ്പ എന്നാണ് അർത്ഥം. യഹോവയുടെ അനുകമ്പ എന്നാണ് യോഹനാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. യഹ്യ എന്നതൊരു ശുദ്ധ അറബി പദമാണ്. യഹ്യ എന്ന പദം ഹയാത്തിൽ നിന്നോ ഹയാഇൽ നിന്നോ ഉണ്ടായതാണ്. ഹയാത്തിൽ നിന്നാവുമ്പോൾ ജീവിപ്പിച്ചവൻ എന്നർത്ഥം വരും. ഹയാഇൽ നിന്നാണെങ്കിൽ ലജ്ജയുള്ളവൻ എന്നും അർത്ഥം വരും. അപ്പോൾ ഏതായിരുന്നാലും ഇത് രണ്ടും ഒരേ ശബ്ദമേ അല്ല. പിന്നെ എന്താണ്? യോഹന്നാൻ സ്നാപകന് വിളിച്ച പേര് തന്നെയല്ലേ യഹ്യ എന്ന്? തീർച്ചയായുമാണ്. ബൈബിൾ പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമെല്ലാം പറയുന്ന യോഹന്നാൻ സ്നാപകൻ, അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്ന യഹ്യ. പിന്നെ എന്താണ് ലൻ നജാൽ മിൻ ഖബ്ലു സമിയ എന്ന് പറഞ്ഞത്? അത് വേറൊന്നുമല്ല, അത് രണ്ടും ഒരു പേരല്ല എന്നുള്ളത് കൊണ്ട് തന്നെ യഹ്യ എന്നുള്ള പേര് പടച്ചവൻ യോഹന്നാൻ സ്നാപകന് വിളിച്ച പേരാണ്. അത് പടച്ചവൻ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ പേരാണ് ആ പേര് വിളിക്കണമെന്നത്. യോഹന്നാൻ എന്നുള്ള പേരോ? യോഹന്നാൻ എന്നുള്ള പേര് പിൽക്കാലഘട്ടത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ച പേരാണ്. ഇതെങ്ങനെ മനസ്സിലാവുക? യോഹന്നാൻ്റേതായി അഥവാ യോഹന്നാൻ സ്നാപകൻ്റെ അദ്ദേഹത്തെ പിന്തുടരുന്ന ആളുകൾ എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം മതവിശ്വാസികളുണ്ട്. ആ മതവിശ്വാസികൾക്ക് മാൻഡിയൻസ് എന്നാണ് പറയുക. മാൻഡിയൻ സാബിയൻസ് എന്നും പറയും.
പരിശുദ്ധ ഖുർആനിലെ സാബിയങ്ങൾ എന്ന് പറഞ്ഞത് അവരെക്കുറിച്ചാണ് ഞാൻ തോന്നുന്നത്. ഏതായിരുന്നാലും മാൻഡിയൻസ് ഇപ്പോൾ ഇറാഖിലെ കുറച്ച് ഫാമിലീസാണുള്ളത്, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ആ വിഭാഗം അവർ യോഹന്നാൻ സ്നാപകൻ്റെ അനുയായികളാണെന്ന് വിചാരിക്കുകയും യോഹന്നാൻ സ്നാപകൻ ചെയ്തതുപോലെയുള്ള സ്നാപനം മതത്തിൻ്റെ ഒരു അടിസ്ഥാന കർമ്മമായി വിചാരിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ വിശ്വാസ ആചാരങ്ങളെക്കുറിച്ച് പഠിച്ച ഒരു പാശ്ചാത്യൻ പണ്ഡിതയാണ് ഇ എസ് ഡ്രോവർ. അവർ മാൻഡിയൻസിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളിലൊന്ന് ഡിക്ഷണറി ഓഫ് മാൻഡിയൻ ടേംസ് എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഓരോ മാൻഡിയൻ ടേംസിനെയും കുറിച്ച്, യഹ്യയെയും യോഹന്നാനെയും കുറിച്ച്. എന്താ പറയുന്നത്? മാൻഡിയന്മാർക്ക് രണ്ട് പേരുകളുണ്ടാകും. ഒന്ന് അറബി പേരാണ്, മറ്റൊന്ന് ഹീബ്രു അരാമിക് പേരാണ്. ഈ രണ്ട് പേരുകളിൽ ഒന്ന് അവരുടെ മാതാപിതാക്കൾ അവർക്ക് വിളിക്കുന്ന പേരാണ്, മറ്റൊന്ന് വിളിപ്പേരാണ്. മറ്റൊന്ന് വിളിപ്പേരാണ്, മൽവാസ നെയിം എന്ന് പറയും. ഈ രണ്ട് പേരുകളും ഇവർക്കുണ്ടാകും. വിളിക്കാറ് പലപ്പോഴും എന്താണ് പിന്നെ വിളിപ്പേരാണ്. യഹ്യ എന്നത് മാതാപിതാക്കൾ യോഹന്നാൻ സ്നാപകനിട്ട പേരാണ്. മാതാപിതാക്കൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ തന്നെ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു. ആ വന്ധ്യയായ അയാൾക്ക്, വന്ധ്യയായ സ്ത്രീക്ക് വാർദ്ധക്യത്തിലുണ്ടായ കുഞ്ഞ് എന്നുള്ള അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ പടച്ച തമ്പുരാൻ അവർക്ക് യഹ്യ എന്ന് പേര് വിളിക്കാൻ പറഞ്ഞു. എന്നാൽ ആ ജനങ്ങൾ അദ്ദേഹം പടച്ച തമ്പുരാൻ നൽകിയ അനുകമ്പ എന്നുള്ള അർത്ഥത്തിൽ യോഹനാ എന്ന് വിളിച്ചു. യോഹനാ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ അനുകമ്പ. ഇങ്ങനെ അവർ വിളിച്ചു. അത് പക്ഷേ സ്വാഭാവികമായും ഈ പേര് മറന്നുപോയി. ഏത് പേര്? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം യോഹന്നാൻ സ്നാപകൻ ഇട്ട പേര് തലമുറകൾ കഴിഞ്ഞപ്പോൾ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ബൈബിൾ രചയിതാക്കൾ യോഹന്നാൻ സ്നാപകൻ്റെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ബൈബിൾ എഴുതുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്ന യോഹന്നാൻ സ്നാപകൻ എന്ന് മാത്രം എഴുതി, യോഹന്നാൻ എന്ന് മാത്രം എഴുതി. അവിടെ യഹ്യ എന്നുള്ള പേര് വിളിപ്പേര് ആയിട്ടുള്ള യോഹന്നാൻ വ്യാപകമായതുകൊണ്ട് തന്നെ അത് വിസ്മരിക്കപ്പെട്ടു. അവരാരും അത് എഴുതിയില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് പടച്ചവൻ്റെ അടുത്തുനിന്നാണ്. പടച്ചവൻ പറഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പേര് വിളിച്ചത് യഹ്യ എന്ന് തന്നെയാണ്. യഹ്യ എന്ന് തന്നെയാണ് അദ്ദേഹത്തെ പേര് വിളിച്ചത്. അത് പടച്ചവൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. എന്നാൽ ആ പേര് ആ അദ്ദേഹത്തിന് മുൻപ് ആർക്കും ഉണ്ടായിട്ടില്ല. ഇക്കാര്യം ഇ എസ് ഡ്രോവർ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യഹ്യ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എന്ന് മാത്രമല്ല, മാൻഡിയൻസിൻ്റെ പല പ്രാർത്ഥനകളും എടുത്ത് പരിശോധിച്ചു നോക്കുക. ആ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത് യഹ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അവസാനിക്കുന്നത് യോഹന്നാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ ഇതിൽ നിന്ന് തന്നെ രണ്ടും ഒരാളുടെ പേരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുമാത്രമല്ല, ഇവിടെ എന്നിട്ട് അത് വിസ്മരിക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വിസ്മരിക്കപ്പെട്ടത് എങ്ങനെ മുഹമ്മദ് നബിക്ക് ലഭിച്ചു? യേശു ക്രിസ്തുവിനും ബൈബിൾ രചയിതാക്കൾക്കുമെല്ലാം ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ജീവിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയത്? യഹ്യ എന്നായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെ പേര് എന്ന്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെ അത് മനസ്സിലാക്കി? ബൈബിൾ രചയിതാക്കൾക്ക് പോലും അറിയാൻ പാടില്ലാതിരുന്ന കാര്യം. അതിനുള്ള ഉത്തരം പടച്ചവൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ്. പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് നൽകിയ വെളിപാടാണ് പരിശുദ്ധ ഖുർആൻ എന്ന് വ്യക്തമായി തെളിയാണ്. ഖുർആനെതിരെയുള്ള വിമർശനമായി ഉന്നയിച്ച കാര്യം, യഥാർത്ഥത്തിൽ ഖുർആൻ ദൈവിക വെളിപാടാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യോഹന്നാൻ സ്നാപകന് യഥാർത്ഥത്തിൽ വിളിച്ച പേര്, വിളിക്കപ്പെട്ട പേര് യഹ്യ എന്നാണ് എന്നറിയാൻ മറ്റു മാർഗമൊന്നുമില്ല പടച്ചവൻ്റെ വെളിപാടല്ലാതെ. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ്റെ ഒരു അത്ഭുതം നോക്കുക നിങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ 11 ഈ സൂറത്ത് മറിയത്തിലെ 11 വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഹനാനം മില്ലദുന്ന, നമ്മുടെ അടുക്കൽ നിന്നുള്ളൊരു ഹനാൻ കൂടിയാണ് അദ്ദേഹമെന്ന്. എത്ര അത്ഭുതകരമാണ് ഖുർആൻ! നിങ്ങൾ നോക്കുക, പരിശുദ്ധ ഖുർആൻ പറയുന്നു അദ്ദേഹം നമ്മുടെ അടുത്ത് നിന്നുള്ളൊരു അനുകമ്പയാണ്. യോഹനാനാണെന്നർത്ഥം. യോ എന്ന യഹോവക്ക് തുല്യമായി വിളിച്ചിരുന്ന പേരായതുകൊണ്ട് തന്നെ ആ പേര് അറബിയിലില്ലാത്തത് കൊണ്ടും യഹോവ എന്നത് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരൊന്നും തന്നെ ദൈവത്തിന് വിളിച്ചിട്ടില്ലാത്ത പേരായതുകൊണ്ടും ആ ഒരു ഷോർട്ട് ഫോം ഖുർആൻ ഉപയോഗിച്ചില്ല. പക്ഷേ ഹനാനം ഇല്ലതുന്ന, നമ്മിൽ നിന്നുള്ള ഹനാനാണ് അദ്ദേഹം, യോ ഹനാനാണ് അദ്ദേഹം എന്ന് ഖുർആൻ വ്യക്തമാക്കുകയും ചെയ്തു.
എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ കാര്യം പറയുന്നത്. വിളിപ്പേര് വിളിപ്പേരായി ഖുർആൻ പറഞ്ഞു, യഥാർത്ഥ പേര് യഥാർത്ഥ പേരായി പറഞ്ഞു. യഹ്യ എന്ന പേര് യോഹന്നാൻ സ്നാപകന് മുൻപ് ഒരാൾക്കും വിളിച്ചതായി അറബിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിലോ നമുക്ക് കാണാനും കഴിയില്ല. അപ്പോൾ ഖുർആൻ പറഞ്ഞതാണ് ശരി, വിമർശകരുടെ വിമർശനമാണ് അബദ്ധം എന്ന് നമുക്ക് മനസ്സിലാവും.